വെൽക്കം ബാക്ക് ടു രചനാസ് അക്കാദമിക് ചാനൽ ഇന്ന് നമ്മൾ ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് മറ്റൊന്നുമല്ല പിഎസ്സി മെമ്മറി കോഡ്സ് കാരണം പിഎസ്സിയുടെ എൽഡിസിയുടെ മെയിനും അതുപോലെ തന്നെ ഡിഗ്രി പ്രിലിംസ് ഒക്കെ വരാൻ പോവുകയാണ് അതുപോലെ തന്നെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് വിളിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്രദമാവും എന്ന് കരുതിയിട്ടാണ് പിഎസ്സിയുടെ മെമ്മറി കോഡ്സ് ഇടുന്നത് മെമ്മറി കോഡ്സ് ആവുമ്പോൾ കുറച്ചും കൂടി ഓർത്ത് വെക്കാൻ സുഖമായിരിക്കും എന്ന് കരുതിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അത് നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്നുണ്ടോ ഉണ്ടെങ്കിൽ എത്രത്തോളം ഉപകാരപ്രദമാവുന്നുണ്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഫീഡ്ബാക്കുകളായിട്ട് അതായത് കമൻറ്റ് രൂപത്തിലൊന്ന് അറിയിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ഒരു പിഎസ്സിയുടെ മെമ്മറി കോഡ് എന്ന് പറയുന്നത് ഉത്തരായന രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ അത് ഏതൊക്കെയാണെന്ന് നമുക്കറിയാം പക്ഷെ അത് നമ്മളൊരു മെമ്മറി കോഡിൻ്റെ രൂപത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ ഓർത്തെടുക്കാൻ പറ്റും എം ടിയും എം ജി ആറും ജെ സി ബി വാങ്ങി ഇതാണ് അതിൻ്റെ മെമ്മറി കോഡ് എം ടിയും എം ജി ആറും ജെ സി ബി വാങ്ങി ഇതാണ് മെമ്മറി കോഡ് ഇനി നമുക്ക് ഓരോന്നും എന്താ നോക്കാം എം ടി എന്നതിലെ എം മിസോറാം ടി ത്രിപുര എം ജി ആറിലെ എം മധ്യപ്രദേശ് ജി ഗുജറാത്ത് ആർ രാജസ്ഥാൻ ജെ സി ബിയിലെ ജെ ജാർഖണ്ഡ് സി ഛത്തീസ്ഗഡ് ബി ബംഗാൾ അപ്പോൾ എം ടിയും എം ജി ആറും ജെ സി ബി വാങ്ങി അപ്പോൾ ഏതൊക്കെയാണ് എം മിസോറാം ടി ത്രിപുര എം മധ്യപ്രദേശ് ജി ഗുജറാത്ത് ആർ രാജസ്ഥാൻ ജെ ജാർഖണ്ഡ് സി ഛത്തീസ്ഗഡ് ബി ബംഗാൾ ഇനി ഓരോന്നിൻ്റെയും കുറച്ച് ഡീറ്റെയിൽസ് പറഞ്ഞുതരാം 23.5 വടക്ക് അക്ഷാംശ രേഖ എന്നറിയപ്പെടുന്ന രേഖയാണ് ഉത്തരായന രേഖ 23.5 വടക്ക് അക്ഷാംശ രേഖ എന്നറിയപ്പെടുന്ന രേഖയാണ് ഉത്തരായന രേഖ ഉത്തരായന രേഖയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ മെട്രോപൊളിറ്റിയൻ നഗരം ഏതാണെന്ന് ഇന്ത്യൻ മെട്രോപൊളിറ്റിയൻ നഗരൻ ഉത്തരായന രേഖയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നഗരം എന്ന് പറയുന്നത് കൽക്കട്ടയാണ് കൽക്കട്ട എന്നല്ല ഇപ്പോൾ കൊൽക്കത്ത എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഭൂമധ്യരേഖയോട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ മെട്രോപൊളിറ്റിയൻ നഗരം എന്ന് പറയുന്നത് ചെന്നൈയാണ് ഭൂമധ്യരേഖയോട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ മെട്രോപൊളിറ്റിയൻ നഗരം ചെന്നൈ ഇന്ത്യൻ പ്രാദേശിക സമയം കണക്കാക്കുന്നത് ഏത് രേഖാംശ രേഖയെ അടിസ്ഥാനപ്പെടുത്തിയാണെന്ന് 82.5 ഡിഗ്രി കിഴക്ക് രേഖാംശ രേഖയെ ഒന്നുകൂടി പറഞ്ഞുതരാം ഇന്ത്യൻ പ്രാദേശിക സമയം കണക്കാക്കുന്നത് ഏത് രേഖാംശ രേഖയെ അടിസ്ഥാനപ്പെടുത്തിയാണ് 82.5 ഡിഗ്രി കിഴക്ക് രേഖാംശ രേഖ 82.5 ഡിഗ്രി കിഴക്ക് രേഖാംശ രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ് ഒരുപാട് തവണ പി എസ് സി ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ് ഉത്തർപ്രദേശ് മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് ഒഡീസ ആന്ധ്രാപ്രദേശ് എന്നിവയാണ് 82.5 ഡിഗ്രി കിഴക്ക് രേഖാംശ രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഇന്ത്യൻ ഉപദ്വീപിൻ്റെ തെക്കേ അറ്റത്തിന് സമീപത്ത് കൂടി കടന്നു പോകുന്ന അക്ഷാംശ രേഖ ഏതാണ് ഭൂമധ്യരേഖയാണ് ഇന്ത്യൻ ഉപദ്വീപിൻ്റെ തെക്കേ അറ്റത്തിന് സമീപത്ത് കൂടി കടന്നു പോകുന്ന അക്ഷാംശരേഖ ഭൂമധ്യരേഖ ഇന്ത്യൻ പ്രാദേശിക സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ എത്ര മണിക്കൂർ മുന്നിലാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് 5.5 മണിക്കൂർ മുന്നിലാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുപോലെ തന്നെ ഞാൻ ഇടുന്ന ഈ പി എസ് സി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നു എന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത് അതുപോലെ നിങ്ങൾക്ക് എന്തൊക്കെ തരത്തിലുള്ള വീഡിയോകളാണ് വേണ്ടതെങ്കിൽ അതും ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ നന്നായിരുന്നു അപ്പോൾ ഞാൻ അതിനനുസരിച്ചുള്ള വീഡിയോകൾ ഇടാം അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അറിയിക്കാൻ മറക്കരുത് അതുപോലെ തന്നെ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഗുഡ് ബൈ